റിയൽമിയുടെ സി സീരീസിലെ ഇന്ത്യയിൽ പുതിയ രണ്ട് ഫോണുകൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. റിയൽമി സി ട്വൽവും പിന്നെ റിയൽമി സി ഫിഫ്റ്റീനും. റിയൽമി സി ട്വൽവ് വരുന്നത് 9000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി സി ട്വൽവ് എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അതിനു മുമ്പ് ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തുവരുന്ന ഒരു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ, റിയൽമി സി ട്വൽവ് വരുന്നത് 6.5 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേയുമായിട്ടാണ്. IPS LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഫോണിൻ്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള ഒരു നോച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 88.7% സ്ക്രീൻ ടു ബോഡി റേഷ്യോയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 420 nits ആണ്. കണ്ണിനൊന്നും വല്ലാതെ സ്ട്രെയിൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഐ പ്രൊട്ടക്ഷൻ മോഡ് എന്നുള്ള ഒരു മോഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ് സെൻസർ വരുന്നത് ഫോണിൻ്റെ ബാക്കിലാണ്. പിന്നെ അൺലോക്കിങ്ങിന് വേണ്ടിയിട്ട് ഫേസ് അൺലോക്കിംഗ് ഫീച്ചറും ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ പ്ലാസ്റ്റിക് ബാക്ക് ബോഡിയാണ് വരുന്നത്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ജിയോമെട്രിക് ഗ്രേഡിയന്റ് ഡിസൈൻ എന്നുള്ള ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബാക്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ വെയ്റ്റ് വരുന്നത് ഏകദേശം 209 grams ആണ്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 9.8 mm ആണ്. പിന്നെ ഈ ഫോണ് രണ്ട് കളർ വേരിയൻസിൽ വരുന്നുണ്ട്, പവർ ബ്ലൂ പിന്നെ പവർ സിൽവർ. പിന്നെ ഈ ഫോണ് സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് ആണ്. അവ ചെറിയ രീതിയിലൊക്കെ വെള്ളമായാലും വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. 9000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ തന്നെ വരുന്ന മറ്റൊരു ഫോണാണ് റിയൽമി നാർസോ 10. ആ ഒരു ഫോണിലും ഏകദേശം ഇതേ ഒരു ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പക്ഷേ ആ ഫോണിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 480 nits ആണ്. അപ്പോൾ കുറച്ചും കൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആയിരിക്കും ആ ഫോണിൽ വരിക. പിന്നെ പ്രൊസസ്സറിനെ പറ്റി പറയുകയാണെങ്കിൽ, മീഡിയടെക്കിൻ്റെ ഹീലിയോ G35 എന്ന പ്രൊസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് 12 mm പ്രൊസസ്സറാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസസ്സറാണെന്ന് വെച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഇതേ പ്രൈസ് റേഞ്ചിൽ വരുന്ന റിയൽമി നാർസോ 10 എന്നുള്ള ഫോണിലും അതുപോലെ തന്നെ റിയൽമി C3 എന്ന ഫോണിലും ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള മീഡിയടെക്കിൻ്റെ ഹീലിയോ G70 എന്നുള്ള പ്രൊസസ്സർ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസും അതുപോലെ ഗെയിമിങ്ങൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ റിയൽമി C3 അല്ലെങ്കിൽ റിയൽമി നാർസോ 10 പോലുള്ള ഫോണുകളൊക്കെ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ 1000 രൂപയും കൂടി കൂട്ടിയിട്ട് Redmi 9 Prime എന്നുള്ള ഫോൺ നോക്കാവുന്നതാണ്. ഈ ഫോണിൽ 3 GB റാമാണ് വരുന്നത്, 32 GB ഇൻറ്റേണലും വരുന്നുണ്ട്. LPDDR4X റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. EMMC 5.1 സ്റ്റോറേജ് ടൈപ്പുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 SIM യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഈ ഫോണിൽ 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. Android 10 ബേസ് ചെയ്തിട്ടുള്ള റിയൽമി യു എസ് സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ക്യാമറയെ പറ്റി പറയുകയാണെങ്കിൽ, ഫോണിൻ്റെ പിന്നിൽ 3 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 13 MP F2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. പിന്നെ 2 MP F2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും 2 MP F2.4 അപ്പേഴ്സിൽ വരുന്ന ഡെപ്ത് സെൻസറും വരുന്നുണ്ട്. പിന്നെ ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സൂപ്പർ നൈറ്റ് സ്കേപ്പ് മോഡ് പോലുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഫീച്ചറായിട്ട് വരുന്നത് ബാറ്ററിയാണ്. ഈ ഫോണിൽ 6000 mAh ബാറ്ററി വരുന്നുണ്ട്. വളരെ മികച്ചൊരു ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ നമുക്ക് ലഭിക്കും. പിന്നെ ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. 10 W ചാർജിംഗ് സ്പീഡുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ മൈക്രോ USB ചാർജിംഗ് പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ റിവേഴ്സ് ചാർജിംഗ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു കേബിൾ ഉപയോഗിച്ചിട്ട് ഈ ഫോൺ വെച്ചിട്ട് നമുക്ക് മറ്റ് ഫോണുകളും അതുപോലെ മറ്റ് പ്രോഡക്റ്റ്സൊക്കെ ചാർജ് ചെയ്യാൻ കഴിയും. ഈ ഫോണിൻ്റെ വില വരുന്നത് 8999 രൂപയാണ്. August 24 മുതൽ ഫ്ലിപ്കാർട്ട് വഴിയും അതുപോലെ realme.com വഴിയുമാണ് ഈ ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതേ പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ തന്നെ realme Narzo 10 എന്ന ഫോൺ വരുന്നുണ്ട്. ആ ഒരു ഫോണിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള മീഡിയടെക്കിൻ്റെ ഹീലിയോ G70 എന്നുള്ള പ്രോസസ്സർ ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഫോണിൽ മെച്ചമായിട്ട് വരുന്നത് ഈ ഫോണിൽ നമുക്ക് 6000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. പക്ഷേ റിയൽമി Narzo 10 എന്ന ഫോണിൽ നമുക്ക് 5000 mAh ബാറ്ററി ലഭിക്കുന്നുണ്ട്. അതും വളരെ മികച്ചൊരു ബാറ്ററി തന്നെയാണ്. എന്തായാലും ഒരു ദിവസം നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ 9000 രൂപ പ്രൈസ് റേഞ്ചിൽ ഞാൻ റിയൽമി C12 സെലക്ട് ചെയ്യാതെ realme Narzo 10 എന്ന ഫോണായിരിക്കും സെലക്ട് ചെയ്യുക. കാരണം ആ ഒരു ഫോണിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററി എന്നുള്ളതും വളരെ നല്ലൊരു ബാറ്ററി തന്നെയാണ്. എന്തായാലും ഈ ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.